ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി മന്ത്രമാണ് ദക്ഷിണാമൂർത്തി അറിവിൻ്റെ ശിവമൂർത്തി ഭാവമാണ് മന്ത്രജപം ചെയ്യുന്നവർക്ക് ദക്ഷിണാമൂർത്തി മന്ത്രം ഉപാസിക്കേണ്ട വിധമാണ് പറയുന്നത് ജപമാലയും ചിന്മുദ്രയും ധരിച്ച് ദക്ഷിണ ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം പ്രാർത്ഥനകളും സ്തോത്രങ്ങളും പലവിധമായ മന്ത്രങ്ങളും ദക്ഷിണാമൂർത്തിക്കുണ്ട് തപസ് ചെയ്യുന്ന ശിവൻ്റെ മൂർത്തിരൂപമായി ദക്ഷിണാമൂർത്തിയെ സങ്കല്പിക്കുന്നു തപത്തിൻ്റെ ചെറിയ പ്രതിരൂപമായ ജപത്തിനും ഇതേ മൂർത്തിയെ ധ്യാനിക്കുന്നത് വിശേഷമാണ് ഗുരുസങ്കല്പമായും അനുഗ്രഹങ്ങൾ നൽകുന്നവനായും ഈ രൂപം വണങ്ങി വിദ്യാരംഭത്തിനും മറ്റും മന്ത്രങ്ങൾ ജപിക്കുന്നു സർവവിദ്യകളും നിറഞ്ഞ ബ്രഹ്മജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് മന്ത്രം ജപിക്കണം മന്ത്രത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും തേജസ് ഉണ്ടാകുന്നതിനായി പത്മാസനത്തിലിരിക്കുകയും മന്ത്രജപം കഴിഞ്ഞ് കുണ്ടലിനി മുദ്ര പിടിച്ച് അല്പസമയം ഇരിക്കുകയും ചെയ്താൽ മന്ത്രബലം പല മടങ്ങായി ഉയരുമെന്നാണ് വിശ്വാസം ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു ബ്രഹ്മ ഋഷി ഗായത്രി ഛന്ദ ദക്ഷിണാമൂർത്തി ദേവത മൃഗമുദ്ര പിടിച്ച് ഋഷിയും ഛന്ദസ്സും ചൊല്ലിയ ശേഷം ധ്യാന ശ്ലോകം ജപിക്കണം സ്ഫടികരജതവർണം മൗക്തികി മക്ഷമാല അമൃതകലശവിദ്യ ജ്ഞാനമുദ്ര കരാഗ്രഹി ദദത മുരകക്ഷം ചന്ദ്രചൂടം ത്രിനേത്രം വിധൃത വിവിധഭൂഷം ദക്ഷിണാമൂർത്തിമീഠെ ധ്യാനശ്ലോകം 108 ജപിക്കണം ധ്യാനം പൂർത്തിയാക്കിയ ശേഷം ദക്ഷിണാമൂർത്തി മന്ത്രം ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാം പ്രിയച്ച സ്വാഹ എന്ന മന്ത്രം 108 ജപിക്കണം കുണ്ടലിനിയിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്ക് മന്ത്രശക്തി വർദ്ധിക്കുന്നത് സങ്കല്പിച്ച് ജപം പൂർത്തിയാക്കിയ ശേഷം കുണ്ടലിനി മുദ്ര പിടിച്ച് അല്പസമയം ധ്യാനിച്ചിരിക്കുക മന്ത്രജപം ചെയ്യുന്ന വിധം മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി കാണുന്നത് നല്ലതായിരിക്കും ഈ വിധം ധ്യാനിച്ചെഴുന്നേറ്റാൽ മന്ത്രത്തിൻ്റെ അക്ഷരബലം ശരീരത്തിൽ നിലനിൽക്കും സ്ഥിരമായി ഈ വിധം ജപം ചെയ്യുന്നത് സ്വാത്വികരല്ലാത്തവർക്ക് നന്നല്ല കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക